നമ്മളൊക്കെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് പൊതുവെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടാൽ തന്നെ അത് കാണാൻ പോകാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും. എന്നാൽ ചില സിനിമകൾ വരുന്നുണ്ടെന്ന് കേട്ടാൽ ആ ആകാംക്ഷയുടെ അളവ് താനെ കൂടും. ഉണ്ണാതെയും ഉറങ്ങാതെയും ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണമാകുന്നത്, അതായത് ഒരു സിനിമയ്ക്ക് വലിയ ഹൈപ്പ് സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്, നല്ലൊരു സംവിധായകൻ നല്ലൊരു നടൻ്റെ കൂടെ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ ആ സിനിമ നല്ലതേ ആവുള്ളൂ എന്ന നമ്മുടെ തോന്നലുകളാണ്. അല്ല, പൊതുവേ നല്ലതും നല്ലതും ചേർന്നാൽ കൂടുതൽ നല്ലതുണ്ടാവുകയാണല്ലോ പതിവ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പ്രേക്ഷകരെ കൊണ്ട് കാത്തിരിപ്പിച്ചിട്ട് ഒടുക്കം അവരെ തേച്ച ചില സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നേരത്തെ ഇങ്ങനത്തെ ചില സിനിമകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. അതിൽ ആഡ് ചെയ്യാൻ കഴിയാതിരുന്ന സിനിമകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ ഇവിടെ പരാമർശിക്കുന്നില്ല. പരാജയമായ പല സിനിമകളും ബിസിനസ് വൈസ് ലാഭം നേടിയിട്ടുണ്ടാകാം, പക്ഷേ കാശ് കൊടുത്ത് തിയേറ്ററിൽ കയറിയ പ്രേക്ഷകനെ നിരാശനാക്കിയ സിനിമകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സിനിമയുടെ പരാജയം ഒരിക്കലും ഒരു നടൻ്റെയോ താരത്തിൻ്റെയോ സംവിധായകൻ്റെയോ കഴിവിനെ അളക്കാനുള്ളൊരു അളവുകോലല്ല. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പലരും പിന്നീട് ശക്തമായി തന്നെ സിനിമയിൽ തിരിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ വിജയപരാജയങ്ങൾ സിനിമയിലെപ്പോഴും മാറി മറിഞ്ഞു വരും എന്ന സത്യം മനസ്സിലാക്കുക. സോ ആ ഒരു ഫൺ മോഡിൽ തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിന് സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തുടർന്ന് അങ്ങോട്ട് കാണരുത് പ്ലീസ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മാമാങ്കം. ചരിത്ര സിനിമകൾ ചെയ്യാനും അത് ഭംഗിയിൽ അവതരിപ്പിക്കാനും ഇന്ന് മമ്മൂട്ടിയെ കഴിഞ്ഞിട്ടേ മലയാളത്തിൽ വേറെ നടനുള്ളൂ. ഉർമി പൃഥ്വിരാജൊക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ഒരു ലീഗിൽ പുള്ളിയല്ലാതെ മറ്റു നടൻ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. 1989 ഹരിഹരൻ്റെ സംവിധാനത്തിൽ വന്ന ഒരു വടക്കൻ വീരഗാഥയും ഹരിഹരൻ്റെ തന്നെ സംവിധാനത്തിൽ 2009 പുറത്തിറങ്ങിയ പഴശ്ശിരാജയും ഒക്കെ അതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി വീണ്ടും ഒരു ചരിത്ര സിനിമയുടെ ഭാഗമാകാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വരേണ്ട ഒരു ഹൈപ്പ് 2019 എം പത്മകുമാറിൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്ന മാമാങ്കത്തിനും ഉണ്ടായിരുന്നു. വള്ളുവനാടിൻ്റെ പേരുകേട്ട പോരാളികളെക്കുറിച്ച്, അതും വെറും പോരാളികളല്ല ചാവേറുകളായ പോരാളികളെക്കുറിച്ചൊരു കഥ മമ്മൂട്ടിയിലൂടെ പറയുമ്പോൾ ഹൈപ്പ് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് തന്നെ സിനിമ അനൗൺസ് ചെയ്തത് മുതൽ ആരാധകരുടെ ഉറക്കം നഷ്ടമായി. എന്നാൽ ആ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്താൻ പാകത്തിന് ഒന്നും തരാതെയാണ് സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത്. മമ്മൂട്ടിയുടെ മറ്റൊരു വിസ്മയമാണ് മാമാങ്കം എന്ന സിനിമ. ഒരുമാതിരി സീരിയൽ ടൈപ്പ് മേക്കിംഗ് തന്നെയാണ് അതിന് പ്രധാന കാരണം. വളരെ മികച്ചൊരു കഥ തന്നെയാണ് മാമാങ്കത്തിൻ്റെത്. സിനിമയിൽ വന്ന കഥയെ പറ്റിയല്ല കേട്ടോ ഈ പറഞ്ഞത്. ഒരുപാട് യോദ്ധാക്കളുടെ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ അനുഭവങ്ങളാണ് ശരിക്കുമുള്ള റിയൽ മാമാങ്കത്തിൻ്റെ കഥ. എന്നാൽ അത് സിനിമയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മൊത്തത്തിലങ്ങ് കൈവിട്ടുപോയി. നല്ല കോൺഫ്ലിക്റ്റുകൾ ഉള്ളതുകൊണ്ട് നല്ല ഫൈറ്റ് സീനുകൾ കൊണ്ടുവരാൻ ഏറെ സാധ്യതയുണ്ടായിരുന്ന കഥയാണ് മാമാങ്കത്തിൻ്റെത്. സിനിമയിൽ അത്യാവശ്യം ഫൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ അത് ഒരുമാതിരി പറന്നടിയായിപ്പോയി. അത് സിനിമയ്ക്കൊരു തിരിച്ചടിയുമായിപ്പോയി. അതോടെ പിന്നെ നമ്മൾ കണ്ടത് സിനിമ കണ്ടവരുടെ നെഞ്ചത്തടിയാണ്. ഒറിജിനൽ കഥ കേട്ട കിക്കിലാണ് പലരും സിനിമയ്ക്ക് കയറിയത്. ആ കിക്കിൻ്റെ ഏഴയലത്ത് വരാത്ത കഥയാണ് സിനിമയിൽ വന്നപ്പോഴുണ്ടായിരുന്നത്. എല്ലാ കഥാപാത്രങ്ങളുടെയും ഇമോഷൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സിനിമ ചെയ്തിരിക്കുന്നതെന്ന് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ സംവിധായകൻ പത്മകുമാർ പറഞ്ഞിരുന്നു. ശരിയാണ്, കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത സംവിധായകൻ സിനിമ കാണുന്നവരുടെ ഇമോഷൻസിന് പക്ഷേ പുല്ലുവിലയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ വമ്പൻ ഹൈപ്പിൽ വന്ന സിനിമ മമ്മൂക്കയുടെ ആരാധകർ പോലും തിരിഞ്ഞു നോക്കാത്തൊരു സിനിമയായി മാറി. മാമാങ്കം ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് സജീവ് പിള്ളയായിരുന്നു. എന്നാൽ പോകെ പോകെ അണിയറയിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് തന്നെ സജീവ് പിള്ള പുറത്താകുകയായിരുന്നു. സജീവ് പിള്ളയുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ ചതിച്ചു പുറത്താക്കി. ഒരു ബാഹുബലി ലൈനിൽ വൻ ബഡ്ജറ്റിൽ ചെയ്യാനിരുന്ന സിനിമയായിരുന്നു മാമാങ്കം എന്നും ഒടുക്കം തന്നെ അതിൽ നിന്നും പുറത്താക്കുകയായിരുന്നു എന്നുമാണ് സജീവ് പിള്ള പറയുന്നത്.
ഏതാണ്ട് 12 വർഷമെടുത്താണത്രേ പുള്ളി മാമാങ്കത്തിന് തിരക്കഥ എഴുതി തീർത്തത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഒരാളുടെ പേര് പോലും നമ്മൾ കണ്ട മാമാങ്കത്തിൽ എവിടെയും കാണിക്കുന്നില്ല. ചിലപ്പോൾ ആദ്യം ചെയ്യാനിരുന്ന മാമാങ്കമായിരിക്കില്ല നമ്മൾ കണ്ടത്, അതും സിനിമ നമ്മളെ നിരാശപ്പെടുത്താൻ ഒരു കാരണമായിരിക്കാം. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞ് തടിയൂര. ഡിസംബറിൽ ഇറങ്ങിയ മാമാങ്കത്തിന്റെ ക്ഷീണം തൊട്ടടുത്ത മാസം ജനുവരിയിൽ ഇറങ്ങിയ ഷൈലോക്കിലൂടെ മമ്മൂക്ക തീർത്തു. പിന്നീട് കോവിഡിന് ശേഷം ഭീഷ്മ വന്നപ്പോൾ അതിലൂടെ മമ്മൂക്ക 2022 ഇയർ ടോപ്പറായി തന്റെ ബോക്സ് ഓഫീസ് പവർ വിമർശിച്ചവർക്ക് ശക്തമായ മറുപടി നൽകി. എന്തായാലും വരാനിരിക്കുന്ന ഏറ്റവും ഹൈപ്പുള്ള മമ്മൂട്ടി സിനിമ അത് അമൽ നീരദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബിലാൽ തന്നെയായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതോടെ ബിലാല് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള സിനിമകളിലൊന്നായി മാറും, അത് ഉറപ്പാണ്. മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, പ്രിയദർശനും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഹൈപ്പാണ്. അതിലും വലുത് പിന്നെ ഒന്നും വേണ്ട. കാരണം ഇരുവരും ഒന്നിച്ചിടത്തോളം മലയാള പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത് സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളുമാണ്. പ്രിയദർശൻ സിനിമകൾക്ക് നമ്മുടെ മനസ്സിലുള്ളത് മിനിമം ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഒരു സ്ഥാനമാണ്. എപ്പോൾ വേണേലും എടുത്ത് കാണാൻ പറ്റുന്ന ടൈപ്പ് സിനിമകളാണല്ലോ പൊതുവെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു കോംബോയിൽ, അതായത് മോഹൻലാൽ പ്രിയദർശൻ കോംബോ ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളൊന്ന് നോക്കിയാൽ, ബോയിങ് ബോയിങ്, ചിത്രം, വന്ദനം, മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു, വെള്ളാനകളുടെ നാട്, കിലുക്കം, മിഥുനം, മിന്നാരം, ഓ, ആ ലിസ്റ്റ് അവസാനിക്കുന്നേയില്ല. ഈ പേരുകളൊന്ന് ചുമ്മാ കേട്ടപ്പോൾ തന്നെ സന്തോഷവും സങ്കടവും ചിരിയും അങ്ങനെ തുടങ്ങിയ എത്രയെത്ര ഇമോഷൻസാണ് നമ്മുടെ മനസ്സിലൂടെ ഒരു മിന്നായം പോലെ കടന്നുപോയത് അല്ലേ. അങ്ങനെയുള്ള രണ്ട് പേരാണ് ഇത്തവണ വീണ്ടും ഒന്നിക്കാൻ പോകുന്നത്. അതും വൻ ബഡ്ജറ്റിലിറങ്ങുന്ന പീരിയോഡിക് വിഭാഗത്തിൽ വരുന്ന ഒരു വമ്പൻ സിനിമയ്ക്ക് വേണ്ടി, അതും പ്രിയദർശനെ പോലൊരാളുടെ ഡ്രീം പ്രോജക്റ്റിന് വേണ്ടി. ഇതിൽ കൂടുതൽ പ്രേക്ഷകരെ സിനിമ കാണാൻ പ്രേരിപ്പിക്കാൻ മറ്റെന്താണ് വേണ്ടത്? ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്ന ലൊക്കേഷൻ സ്റ്റിൽസ് കണ്ട് പലരുടെയും കണ്ണു തള്ളി. എജ്ജാതി സെറ്റ്, അതുകൊണ്ട് തന്നെ സിനിമ വമ്പൻ ഹൈപ്പിലേക്കാണ് പോയത്. കോവിഡ് വന്ന് സിനിമയുടെ റിലീസ് ഡേറ്റ് ഓരോ തവണ മാറ്റിയപ്പോഴും നമ്മൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. റിലീസ് നീട്ടുന്നതിനനുസരിച്ച് പടത്തിന്റെ ഹൈപ്പും കേറി കേറിപ്പോയി. ഇതിനിടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ചിത്രം നേടി. അതുകൂടി കണ്ടപ്പോൾ പടം വേറെ ലെവൽ തന്നെയെന്ന് എല്ലാവരും ഉറപ്പിച്ചു. അൽഫോൺസ് പുത്രൻ എഡിറ്റ് ചെയ്ത ട്രെയിലറും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട് വമ്പൻ പ്രതീക്ഷകളോടെ ആദ്യ ദിവസം, സോറി, ദിവസം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, അന്ന് പാതിരാത്രി 12 മണി മുതൽ മരക്കാരൻ്റെ ഷോ കേരളം മൊത്തം തുടങ്ങിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം രാത്രി 12 മണിക്കും 3 മണിക്കും 4 മണിക്കും ഉള്ള ഷോ കാണാൻ തിയേറ്ററിലെത്തിയവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. പ്രിയദർശന്റെ ഒന്നും തന്നെ ഓർത്തിരിക്കാൻ തരാത്തൊരു സിനിമയായി മാറി മരക്കാർ. ലാലേട്ടന്റെ ഡയലോഗുകൾക്കും സിദ്ദിഖിന്റെയും മുകേഷിന്റെയും ഒക്കെ പല സീനുകളിലും തിയേറ്ററുകളിൽ ഫാൻസ് ഉൾപ്പെടെ അറിയാതെ കൂവിപ്പോയി. സിനിമയിൽ ഓർക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രണവ് മോഹൻലാലിന്റെ ആ ഒരു പോർഷൻസ് മാത്രമാണ്. പുള്ളി ഉണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു 25 മിനിറ്റ് ഉണ്ടല്ലോ, അത് ഗംഭീരം തന്നെയായിരുന്നു. അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ഹൈ വോൾട്ടേജ് പെർഫോമൻസ് തന്നെ പ്രണവ് അവിടെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പടം കൈവിട്ടു പോയി. ഇന്ന് സിനിമകളുടെ ശക്തി ഇരിക്കുന്നത് അതിൻ്റെ കണ്ടന്റുകളിലാണ്. എത്ര വലിയ ടെക്നിക്കൽ ടീം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര മികച്ച ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞാലും കണ്ടന്റ് നന്നായില്ലെങ്കിൽ തീർന്നില്ലേ കഥ. അങ്ങനെ തീർന്നൊരു സിനിമ കൂടിയാണ് മരക്കാർ. സ്ക്രിപ്റ്റാണെങ്കിൽ മുഴുവൻ വെന്തിട്ടില്ല, പാതി വേവിൽ തന്നെ സംവിധായകൻ അതെടുത്ത് സിനിമയാക്കി. ഡയലോഗിൻ്റെ ഏരിയ പുള്ളി തീരെ വേവിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ദയനീയമായ എഡിറ്റിംഗ് കൂടി വന്നതോടെ സംഗതി സെറ്റായി. കുറേ ഇമോഷണൽ സീനൊക്കെ സിനിമയിലുണ്ട്. അത് കാണുന്നവർക്ക് കണക്റ്റ് ആവാതെ പോയത് തന്നെയാണ് സിനിമയ്ക്ക് നേരെ ഇത്രയും വിമർശനങ്ങൾ വരാൻ പ്രധാന കാരണവും. ഈ ഇമോഷണൽ രംഗങ്ങളിലൊക്കെ ആളുകൾ തിയേറ്ററിലിരുന്ന് ചിരിക്കുകയായിരുന്നു. വെട്ടിയിട്ട വായത്തണ്ട് പോലെ ബിഗ് ബഡ്ജറ്റ് സിനിമയായതുകൊണ്ട് തന്നെ സാമ്പത്തികമായും സിനിമയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് വന്നത്. സാധാരണ എല്ലാ സിനിമകളുടെയും കളക്ഷൻ റിപ്പോർട്ടുകൾ അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആശീർവാദ് സിനിമാസ് എവിടെയും മരക്കാറിന്റെ കളക്ഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും അതിലെന്ത് കാര്യം. ഡിസംബറിൽ വന്ന മരക്കാരുടെ ക്ഷീണം തൊട്ടടുത്ത മാസം ജനുവരിയിൽ വന്ന ബ്രോഡാഡിയിലൂടെ ലാലേട്ടൻ തീർത്തു. എന്നാലും അത് ഒ ടി ടി പടം ആയിരുന്നതുകൊണ്ട്
അതിനുശേഷം തിയേറ്ററുകളിൽ ഓളം ഉണ്ടാക്കാൻ ഈ വർഷം മറ്റൊരു മോഹൻലാൽ സിനിമയ്ക്കും സാധിച്ചില്ല എന്നത് സത്യമാണ്. ഇനി ഹൈപ്പിൽ വരാനിരിക്കുന്നത് പ്രധാനമായും രണ്ട് മോഹൻലാൽ സിനിമകളാണ്. ഒന്ന് പൃഥ്വിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന എമ്പുരാനും മറ്റൊന്ന് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബനും. രണ്ടും വൻ പടങ്ങൾ തന്നെയാവും. സോളോ. ബിജോയ് നമ്പ്യാരുടെ തിരക്കഥയിലും സംവിധാനത്തിലും 2017 പുറത്തിറങ്ങിയ സിനിമയാണ് സോളോ. സൂപ്പർ ഹിറ്റുകളായ ഓക്കെ കൺമണിക്കും കമ്മട്ടിപ്പാടത്തിനും ചാർലിക്കും പറവയ്ക്കുമൊക്കെ ശേഷം വരുന്ന ദുൽഖർ സിനിമ അതായിരുന്നു സോളോ. മലയാളത്തിനു പുറമെ മറ്റ് ഭാഷകളിലും ദുൽഖറിന് ആരാധകർ ഉണ്ടായിത്തുടങ്ങിയ സമയം. പല ലുക്കിലുള്ള ദുൽഖറിൻ്റെ ലൊക്കേഷൻ ഫോട്ടോകൾ, അതിൽ പലതും അന്ന് ലീക്കായതായിരുന്നു. ഇനി അവന്മാരെ തന്നെ ലീക്കാക്കിയതാണോ എന്നും പറയാൻ പറ്റില്ല. ആ എന്തായാലും അതൊക്കെ കൊണ്ട് സിനിമയ്ക്ക് വൻ ഹൈപ്പ് അങ്ങ് കയറി. അന്നത്തെ റെക്കോർഡ് തിയേറ്റർ ലിസ്റ്റോടെ സിനിമ തിയേറ്ററിൽ വന്നു. ആദ്യത്തെ ദിവസം സിനിമയെപ്പറ്റി മെയിനായിട്ട് ആൾക്കാർ സംസാരിച്ചത് രണ്ട് രീതിയിലാണ്. ഒന്ന്, സിനിമ മോശമാണെന്നും മറ്റൊന്ന്, ഇത് മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത അത്രയും ഭയങ്കര വെറൈറ്റി പടമാണെന്നും. എന്നാൽ രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും അത് വെറൈറ്റിയുള്ള മോശം സിനിമ എന്നതിലേക്ക് മാറി. ആന്തോളജി സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക് അത്ര പരിചയമല്ലായിരുന്നല്ലോ. പിന്നെയും അന്ന് എടുത്തു പറയേണ്ടത് കേരള കഫേയും അഞ്ച് സുന്ദരികളുമാണ്. 2009 പുറത്തിറങ്ങിയ കേരള കഫേ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആന്തോളജി സിനിമയാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര സിമ്പിളായി കഥ പറഞ്ഞു പോകുന്ന ഒരു ആന്തോളജി സിനിമയായിരുന്നു സോളോ. 4 ചെറിയ സിനിമകളാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത്. പഞ്ചഭൂതങ്ങളെ പറ്റിയുള്ള ഒരു സിനിമ. അന്നത് മലയാളത്തിൽ തന്നെ ആദ്യമായാണ് വരുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷവും പിന്നെ വന്നിട്ടില്ലല്ലോ അല്ലേ. രുദ്ര എന്ന അവസാന സെഗ്മെന്റ് കാരണമാണ് സോളോ ഏറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതും പ്രതീക്ഷിച്ചിരുന്നത്ര വലിയൊരു വിജയം നേടാൻ കഴിയാതെ പോയതും. തൻ്റെ കാമുകി തൻ്റെ അനിയത്തിയാണ് എന്ന് തിരിച്ചറിയുന്ന രംഗം പ്രേക്ഷകർ ഒന്നടങ്കം തിയേറ്ററിൽ കൂക്കി വിളിച്ചൊരു രംഗമായിരുന്നു. ഏറെ വിമർശനങ്ങൾ വന്ന ഈ രംഗം ചില തിയേറ്ററുകാർ അവരായി തന്നെ എഡിറ്റ് ചെയ്ത് കളഞ്ഞത് കൂടുതൽ കൺഫ്യൂഷനും വിവാദങ്ങളും ഉണ്ടാക്കി. പ്രൊഡക്ഷൻ ടീം തന്നെ ഈ രംഗം കട്ട് ചെയ്ത് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആളുകൾക്ക് ഒന്നും മനസ്സിലായില്ല. ഒടുവിൽ ദുൽഖർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി ഇതിനെതിരെ രംഗത്തെത്തി. ഐ ബെഗ് യു ഡോണ്ട് കിൽ സോളോ എന്ന് പറഞ്ഞ് വളരെ ഇമോഷണലായാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത്. തൻ്റെ സിനിമയെ കൊല്ലരുതെന്നും ആ രംഗം ഒരു ബ്ലാക്ക് കോമഡി ആയിരുന്നുവെന്നും സ്പൂഫ് പോലെ ചെയ്തതാണ് എന്നുമൊക്കെ പറഞ്ഞു ദുൽഖർ തൻ്റെ പോസ്റ്റിലൂടെ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ, അതെന്തോന്ന് സാധനം. സംവിധായകൻ ബിജോയ് നമ്പ്യാരും തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നടത്തിയ ഈ എഡിറ്റിങ്ങിനെതിരെ രംഗത്ത് വന്നു. എന്തായാലും ഈ കോലാഹലങ്ങൾക്കൊക്കെ ഒടുവിൽ പടം ബോക്സ് ഓഫീസിൽ പരാജയമായി. ആദ്യ ദിനം വമ്പൻ ഇനിഷ്യൽ കളക്ഷൻ നേടിയ ചിത്രം രണ്ടാം ദിനം മുതൽ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി. എന്നിരുന്നാലും ഇന്നും പലരുടെയും ഇഷ്ടചിത്രമാണ് സോളോ. മലയാളത്തിൽ നടത്തിയ ഒരു ഗംഭീര പരീക്ഷണം തന്നെയായിരുന്നു ചിത്രം. സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായി പോയെങ്കിലും ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ദുൽഖർ സൽമാൻ ഒരുപാട് മുന്നോട്ട് പോയൊരു സിനിമയായിരുന്നു സോളോ. 4 വ്യത്യസ്തമായ കഥകൾ. സോളോ ഒരു നല്ല സിനിമാ അനുഭവമൊക്കെ പ്രേക്ഷകന് നൽകുന്നുണ്ട്. സംവിധായകൻ ബിജോയ് നമ്പ്യാർ നല്ലോണം പണിയെടുത്ത് തന്നെയാണ് പടം ചെയ്തിരുന്നത്. കഥക്കിണങ്ങുന്ന തരത്തിലുള്ളൊരു മൂഡിൽ തന്നെയാണ് വിഷ്വൽസും സംഗീതവും ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോവുകയും നമുക്കത് കിട്ടാതെ വരികയും ചെയ്തതിന് സിനിമാക്കാരെന്ത് വിളിച്ചു അല്ലേ. പ്രതീക്ഷയുടെ അമിതഭാരം സോളോയ്ക്ക് കൊടുത്തത് നല്ല പണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററുകളിൽ പടക്കമായി മാറി. എന്തിനാ 2017 ഒക്ടോബറിൽ വന്ന സോളോയ്ക്ക് ശേഷം വന്ന അടുത്ത ദുൽഖർ ചിത്രം 2018 മെയ്യിൽ വന്ന മഹാനടിയായിരുന്നു. അതിലെ പ്രകടനം ദുൽഖറിന് ഏറെ പ്രശംസകൾ നേടിക്കൊടുത്തിരുന്നു. ഇനി ദുൽഖറിൻ്റെ അങ്ങനെ വൻ ഹൈപ്പിൽ നിൽക്കുന്ന പടങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. കുറുപ്പ് 2 ഉണ്ടെന്ന് കൺഫേം ആയാൽ അതിൽ ഉറപ്പായും ഹൈപ്പ് കയറും. പിന്നെ കിങ് ഓഫ് കൊത്തയൊക്കെ വരുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. മലയൻ കുഞ്ഞ്. ഫഹദ് ഫാസിലും മഹേഷ് നാരായണനും വീണ്ടും ഒന്നിക്കുന്നു. വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയുമാണ് ഈ അനൗൺസ്മെൻറ്റ് പ്രേക്ഷകർ കേട്ടത്. അതിന് കാരണവുമുണ്ടല്ലോ. മഹേഷും ഫഹദും ഒന്നിച്ചപ്പോഴൊക്കെ നമുക്ക് കിട്ടിയത് മികച്ച സിനിമകളായിരുന്നു. 2017 മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ടേക്ക് ഓഫിലൂടെ ഫഹദ് ഒരിക്കൽ നമ്മളെ ഞെട്ടിച്ചതാണ്. അതിനുശേഷം ഫഹദ് ഫാസിൽ മഹേഷ് നാരായണൻ കൂട്ടുകെട്ടിൽ വന്ന സിനിമയായിരുന്നു സി യു സൂൺ. കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് സിനിമയുടെ ഭാവി ഇനി എന്ത് എന്നെല്ലാവരും ചിന്തിച്ച് അന്തിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഗംഭീര പരീക്ഷണ ചിത്രം മലയാളത്തിൽ ഇറങ്ങുന്നത്. അത് മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. മാലിക്കും ഒ ടി ടിയിൽ വന്ന് നല്ല അഭിപ്രായങ്ങൾ നേടി. ഇതിനൊക്കെ ശേഷം മഹേഷ് നാരായണൻ്റെ തിരക്കഥയിൽ ഒരു ഫഹദ് ഫാസിൽ സിനിമ വരുന്നു എന്നത് ഏതൊരാളുടെയും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. കൂടാതെ ഒരു എഡിറ്ററായ മഹേഷ് നാരായണൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രം എന്നതും പ്രേക്ഷകരിൽ ആകാംക്ഷ കൂട്ടി.
മാത്രമല്ല മാലിക്കിനും വിക്രമിനും ഒക്കെ ശേഷം വരുന്ന ഒരു ഫഹദ് സിനിമ എന്ന നിലയിലും പ്രേക്ഷകർ മലയൻ കുഞ്ഞിനെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടു. സജിമോൻ പ്രഭാകരന്റെ സംവിധാനത്തിൽ മഹേഷ് നാരായണൻ തിരക്കഥയെഴുതുന്ന സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് AR റഹ്മാനാണ് എന്നത് കൂടി അറിഞ്ഞതോടെ സിനിമയ്ക്ക് ഹൈപ്പും വൺ ലെവലിൽ കൂടി. 30 വർഷങ്ങൾക്ക് ശേഷമാണ് AR റഹ്മാൻ മലയാളത്തിലൊരു സിനിമയ്ക്ക് സംഗീതമൊരുക്കാൻ പോകുന്നത്. 1992 സംഗീത് ശിവന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി വന്ന് സൂപ്പർ ഹിറ്റായ യോധയായിരുന്നു റഹ്മാൻ അവസാനമായി മ്യൂസിക് ചെയ്ത മലയാള സിനിമ. അതിലെ പാട്ടുകൾ ഇന്നും നമ്മളൊക്കെ ഇഷ്ടത്തോടെ കേൾക്കാറുള്ള പാട്ടുകളാണ്. ആ അതൊക്കെ പോട്ടെ, ഇനി മലയകുഞ്ഞിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ പ്രകൃതി പടം എങ്ങനെ തുടങ്ങുന്നോ അങ്ങനെ തന്നെ തുടങ്ങിയ ഒരു സിനിമ. പച്ചപ്പും ഹരിതാഭയും ഒക്കെ കാണിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ മനോഹരിത കുറച്ച് കുറഞ്ഞു പോയാലേ ഉള്ളൂ. ഇവിടുത്തെ ഹരിതാഭയും ഈ പച്ചപ്പും ഈ കാറ്റും വെയിലും ഇതുമല്ലോ അവിടെ കിട്ടുള്ളൂ. പിന്നെ റഹ്മാന്റെ മ്യൂസിക്കും. സിനിമയുടെ തുടക്കത്തിൽ ഇടയ്ക്ക് എവിടൊക്കെയോ മ്യൂസിക് കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു മ്യൂസിക് ആയിരുന്നു. അതേനിക്കൊരു ശകല നീള കൂടുതലുണ്ടോ? റഹ്മാനായതുകൊണ്ട് പിന്നെ അത് അങ്ങ് വിട്ടുകളയാം അല്ലേ. പ്രതീക്ഷയോടെ സിനിമയ്ക്ക് കയറിയവരൊക്കെ ആദ്യ ദിവസം തന്നെ നെഗറ്റീവ് പറയാൻ തുടങ്ങി. ആ പറഞ്ഞവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് സെക്കൻഡ് ഹാഫിലെ ആ സർവൈവൽ പാർട്ട് തീരെ വർക്കായില്ല എന്നാണ്. കാരണം സിനിമയിലെ ഒരാൾ രക്ഷപ്പെടണമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ, അതായത് കാണുന്നവർക്ക് തോന്നണമെങ്കിൽ, ഒന്നുകിൽ ആ ക്യാരക്ടർ നമ്മളാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കണം, അതല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ് കുടുങ്ങിക്കിടക്കുന്നത്, ആ സാധു പാവപ്പെട്ടവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് തോന്നിപ്പിക്കണം. ഇത് രണ്ടും ഭൂരിഭാഗവും സിനിമ കണ്ട പ്രേക്ഷകരിലും തോന്നിക്കാതെ പോയത് സിനിമയ്ക്ക് തിരിച്ചടിയായി. അതിന് കാരണമായത് തീർത്തും മോശമായ തിരക്കഥ തന്നെയാണ്. മലയൻകുഞ്ഞിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്നത് ഫഹദ് ഫാസിൽ മാത്രമാണ്. അതേതാണ്ട് 40 മിനിറ്റോളം വരും. അത്രയും പോർഷൻ ഫഹദിൻ്റെ മികച്ച അഭിനയവും തരക്കേടില്ലാത്ത സിനിമാട്ടോഗ്രാഫിയും ഒക്കെ കൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്തിയത്. എത്രയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റി എന്ന് പറഞ്ഞാലും മൊത്തത്തിലൊരു സുഖം തരാൻ സിനിമയ്ക്ക് കഴിയാതെ പോയത് സിനിമയ്ക്ക് നെഗറ്റീവ് കൊണ്ടുവന്നു. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് AR റഹ്മാൻ എന്ന് പാടി നടന്നിരുന്നവരെ കൊണ്ട് സിനിമ കണ്ട ശേഷം ഏയ് ആര് റഹ്മാൻ എന്ന് പറയിച്ചു സിനിമ. ഈ സിനിമയ്ക്ക് AR റഹ്മാന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് സിനിമ കണ്ട എല്ലാവരും ഒരുപോലെ പറഞ്ഞു. എല്ലാം കൊണ്ടും പ്രതീക്ഷയ്ക്കൊത്ത് ഹൈപ്പിനൊത്ത് ഉയരാതെ പോയൊരു സിനിമയായി മാറി മലയൻകുഞ്ഞ്. മലയൻകുഞ്ഞിന്റെ ക്ഷീണം തീർക്കാൻ അതിനുശേഷം വേറെ ഫഹദ് ഫാസിൽ ചിത്രങ്ങളൊന്നും അങ്ങനെ ഇതുവരെ റിലീസായിട്ടില്ല. ഹൊംബാലെ ഫിലിംസിൻ്റെ പ്രൊഡക്ഷനിൽ വരാൻ പോകുന്ന ധൂമം വലിയ രീതിയിൽ തന്നെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫഹദ് ഫാസിൽ സിനിമയാണ്. എന്തായാലും വരട്ടെ, നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വമ്പൻ ഹൈപ്പിൽ വന്ന് പ്രേക്ഷകരെ നിരാശരാക്കിയ ചില സിനിമകൾ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സിനിമയുടെ പരാജയം ഒരിക്കലും ഒരു നടൻ്റെയോ താരത്തിൻ്റെയോ സംവിധായകൻ്റെയോ കഴിവിനെ അളക്കാനുള്ള അളവുകോൽ അല്ല. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പലരും പിന്നീട് ശക്തമായി തന്നെ സിനിമയിൽ തിരിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ വിജയ പരാജയങ്ങൾ എപ്പോഴും മാറി മറിഞ്ഞു വരും എന്ന സത്യം മനസ്സിലാക്കുക. സോ ആ ഒരു ഫൺ മോഡിൽ മാത്രം ഈ വീഡിയോയെ കാണുക. ഇതിൻ്റെ അടുത്ത പാർട്ട്, അതായത് തേർഡ് പാർട്ട്, 2 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.